കണ്ണൂർ റവന്യൂ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും. ഉപജില്ലകൾ തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. കലോത്സവ നഗരിയിൽ നിന്നും മനോജ് മയിൽ ചേരുന്നു. മനോജ്, റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. വാശിയേറിയ മത്സരമാണോ നടക്കുന്നത്? ഏത് ഉപജില്ലയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്? തിരശ്ശീല വീഴാൻ ഇനി 4 മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വേദി ഒന്നിൽ കുച്ചിപ്പുടി ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടി മത്സരം നടക്കുന്നു. 2 ഒപ്പന മത്സരം നടക്കുന്നു ഹയർ സെക്കൻഡറി വിഭാഗം. ഈ രണ്ട് മത്സരങ്ങളും അതോടൊപ്പം തന്നെ ചെറക്കര സ്കൂളിലും BMP സ്കൂളിലും ഓരോ മത്സരങ്ങൾ നടക്കുന്നു. ഇങ്ങനെ 4 മത്സരങ്ങൾ മാത്രമാണ് ഇനി അവസാനിക്കാനുള്ളത്. ഏതാണ്ട് 8 മണിക്കുള്ളിൽ തന്നെ ഈ മത്സരം ഡയറക്ടർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഈ പോയിന്റുകളുടെ നിലവാരം നോക്കുകയാണെങ്കിൽ കണ്ണൂർ നോർത്ത് തന്നെയാണ്, ഏതാണ്ട് കിരീടം ഉറപ്പിച്ചു എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. കണ്ണൂർ നോർത്ത് വലിയ മുന്നേറ്റം കണ്ണൂർ നോർത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. കണ്ണൂർ നോർത്തിന് 860 പോയിന്റാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത ഉപജില്ലയായ പയ്യന്നൂർ ഉപജില്ലയ്ക്ക് 786 പോയിന്റാണ് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഈ പോയിന്റ്, കണ്ണൂർ നോർത്തിന്റെ ഈ പോയിന്റ് മറികടക്കാൻ ഇനി ഈ അവശേഷിക്കുന്ന മത്സരങ്ങളിൽ പയ്യന്നൂർ ഉപജില്ലയ്ക്ക് പോയിന്റ് ലഭിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ കിരീടം ഉറപ്പിച്ചിരിക്കുന്നു കണ്ണൂർ നോർത്ത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. പാനൂർ ഉപജില്ലയാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. 760 പോയിന്റാണ് പാനൂർ ഉപജില്ലയ്ക്ക്. ഇരിട്ടി ഉപജില്ല 759, കണ്ണൂർ സൗത്ത് 739 എന്നിങ്ങനെയാണ് പോയിന്റ് നിലയുള്ളത്. സ്കൂളുകളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. 300 പോയിന്റാണ് രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയത്. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്, 297 പോയിന്റ് ഉണ്ട്. 3 പോയിന്റ് വ്യത്യാസത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് സ്കൂളുകളും തമ്മിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്കൂളുകളുടെ കാര്യത്തിൽ ഓവറോൾ കിരീടം ഏത് സ്കൂളിന് എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇനി മത്സരങ്ങൾ പൂർത്തിയായാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളും മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 3 പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിൽ ഒരു ഫസ്റ്റ് എ ഗ്രേഡിൽ മാറാവുന്ന പോയിന്റ് മാത്രമാണ് ഇത്. എന്തായാലും ഈ രണ്ട് സ്കൂളുകളും തമ്മിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. മൂന്നാം സ്ഥാനത്തുള്ളത് AKG ഹയർ സെക്കൻഡറി സ്കൂൾ പെരളശ്ശേരിയാണ്, 241 പോയിന്റ്. നാലാം സ്ഥാനത്ത് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ 227 പോയിന്റ്. കണ്ണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാലാം സ്ഥാനത്തുണ്ട്, 206 പോയിന്റാണ്. അഞ്ചാം സ്ഥാനത്താണ് സെന്റ് തെരേസസ് ഹയർ ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, 206 പോയിന്റാണ് അവർ നേടിയിട്ടുള്ളത്. എന്തായാലും മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സമാപന സമ്മേളനം അല്പസമയം മുമ്പ് നടന്നു. കെ മുരളീധരൻ MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മത്സരം വിദ്യാർത്ഥികൾ തമ്മിലാവണം, രക്ഷിതാക്കളും അധ്യാപകരും സ്കൂളുകളും തമ്മിലായിരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും മത്സരിച്ച എല്ലാവർക്കും സമ്മാനം കിട്ടണം, സ്ഥാനം കിട്ടണമെന്നില്ല, രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചത് സമ്മാനം ലഭിക്കുക എന്നതിനല്ല പ്രാമുഖ്യം നൽകേണ്ടത്, നമ്മുടെ ഉള്ളിലുള്ള കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തുടരുക, അതിനുള്ള ഒരു വേദി എന്നുള്ള രീതിയിൽ മാത്രം സ്കൂൾ കലോത്സവങ്ങളെ കാണുക എന്നുള്ള രീതിയിലാണ് കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. എന്തായാലും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിന്റെ മുമ്പാകെയാണ് ഒപ്പന മത്സരം നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങളിലും ഇല്ലാതിരുന്ന അഭൂതപൂർവമായ ജനത്തിരക്ക് ഒപ്പന വേദിയിൽ കാണാനായി ഇന്ന് അവധി ദിവസമാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ ജനക്കൂട്ടം ഇന്ന് പൊതുവെ എല്ലാ വേദികളിലും ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. കഴിഞ്ഞ 4 ദിവസത്തേതുപോലെയല്ല സമാപന ദിവസമായ ഇന്ന് ഒപ്പനയ്ക്ക് വലിയ തോതിലുള്ള ജനപങ്കാളിത്തം, ഒപ്പനയുടെ മത്സരം വലിയ തോതിൽ ആസ്വദിക്കാൻ ആളുകൾക്ക് കഴിഞ്ഞു. നല്ല മത്സരം നടന്നു, ഇഞ്ചോടിഞ്ചു മത്സരം, മെച്ചപ്പെട്ട മത്സരം എന്നൊക്കെയാണ് കാണികൾ നമ്മളോട് ഇതേക്കുറിച്ച് പറഞ്ഞത്. ശിനിത്ത്.